ക്രിസ്മസ് ആഘോഷങ്ങളിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് പുൽക്കൂട് എന്നത്. എവിടെ നോക്കിയാലും പുൽക്കൂടിൻ്റെ മത്സരങ്ങൾ അല്ലെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ പുൽക്കൂട്? ഉണ്ണിയേശോ ജനിച്ച സമയത്ത് ഈശോയെ മാതാവും യോസേഫ് പിതാവും പുൽക്കൂട്ടിൽ കിടത്തിയിരുന്ന ആ ചരിത്രം, അതിൻ്റെ അനുസ്മരണമായിട്ടാണ് ക്രിബ് എന്ന പുൽക്കൂടിനെ നാം കാണുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏകദേശം 1223 ഇറ്റലിക്കടുത്തുള്ള ഗ്രാസിയോ പട്ടണത്തിൽ വെച്ച് രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ഒരു പുൽക്കൂട് ആദ്യമായി ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ പുൽക്കൂട്ടിൽ യഥാർത്ഥമായ മനുഷ്യരെയും അല്ലെങ്കിൽ യഥാർത്ഥമായ മൃഗങ്ങളെയും ഒക്കെ ആയിരുന്നു അക്കാലത്ത് കൊണ്ടുവച്ചിരുന്നത്. എന്നാൽ പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ആ യഥാർത്ഥ മനുഷ്യർക്കും യഥാർത്ഥ മൃഗങ്ങൾക്കും പകരമായിട്ട് ഇതിൻ്റെ രൂപങ്ങളൊക്കെ കൊണ്ടുവച്ച് ഉള്ള ഒരു പുൽക്കൂടിൻ്റെ സ്ഥിതി ഉണ്ടായത്. ഇന്നെന്തായാലും പുൽക്കൂട് എന്ന ആ ഒരു വലിയ പ്രതിഭാസം ക്രിസ്മസിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. ക്രിസ്മസ് കാലം എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നക്ഷത്രങ്ങൾ പലയിടത്തും തൂക്കുന്നത് കാണുമ്പോഴാണ്. എന്നാൽ ഈ നക്ഷത്രങ്ങൾ എന്തിനെയാണ് ക്രിസ്മസിന് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? ക്രിസ്മസിന് നക്ഷത്രങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ്. ഈശോ ജനിച്ച കാലത്ത് 3 വഴികാട്ടിയായി, ജ്ഞാനികൾക്ക് വഴികാട്ടിയായി ഒരു അത്ഭുത നക്ഷത്രം അവരെ വഴിതെളിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പ്രതീകമായിട്ടാണ് നാം വീടുകളിലും എല്ലായിടവും ക്രിസ്മസ് കാലത്ത് നക്ഷത്രം തൂക്കുന്നത്. അതോടൊപ്പം ഈ നക്ഷത്രം പേപ്പർ കൊണ്ട് ആദ്യകാലങ്ങളിൽ 100 മുൻപ് നിർമ്മിച്ചത് ജർമ്മൻകാരാണെന്നാണ് വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൽ ജനനം അറിയിച്ചു കൊണ്ടുള്ള ഗായക സംഘങ്ങൾക്ക് രൂപം കൊണ്ടത് 1150 കരുതപ്പെടുന്നു. കരോൾ സംഘങ്ങൾക്ക് ഇന്നത്തെ രൂപവും ഭാവവും ലഭിച്ചത് ഇറ്റലിയിലാണ് 13 ഇംഗ്ലണ്ടിലാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള വിളക്കുകളുമേന്തി വീടുകളിൽ തോറും ഇറങ്ങുന്ന കരോൾ സംഘങ്ങൾ രൂപം കൊണ്ടത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇതിൻ്റെ രൂപകൽപ്പനയിൽ കരോൾ ഗാന സംഘങ്ങളുടെ വളർച്ചയിൽ വളരെയധികം പ്രാധാന്യം വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. പാശ്ചാത്യ നാടുകളിൽ മഞ്ഞുകാലത്തെ വരവേൽക്കാനായി വീടുകളുടെ മുൻപിൽ മരച്ചില്ലുകൾ തൂക്കിയിടുന്ന പതിവുണ്ടായിരുന്നു. ഇത് ഓരോ വീടുകളിലും ശാന്തിയും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇത് പിന്നീട് ക്രിസ്മസ് ട്രീ ആയി രൂപാന്തരപ്പെടുകയായിരുന്നു. ജർമ്മൻകാരാണ് ഇത് ക്രിസ്മസ് ട്രീ എന്ന രീതിയിലേക്ക് എത്തിച്ചത്. 20 ഏഷ്യയിലും ഇത് പ്രചാരത്തിലായി. പൈൻ, ഫിർ എന്ന തുടങ്ങിയ മരങ്ങളൊക്കെ ക്രിസ്മസ് ട്രീ ആയി ഉപയോഗിക്കാറുണ്ട്.